റോട്ടറി ക്ലബ് ആഭിമുഖ്യത്തിൽ അന്നപൂർണം പദ്ധതി നടപ്പാക്കും. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ഇക്കുറി ബി ജെ പി മത്സരിക്കുമെന്ന് ജി എസ് രാജൻ. തൊടുപുഴയിൽ ഏറ്റവും പഴക്കമേറിയ ഓഫീസ് കെട്ടിടമായ സബ് രജിസ്ട്രാർ ഓഫീസ് ഓർമ്മയാണ്. വിശദമായ വാർത്തകളിലേക്ക്. തൊടുപുഴ റോട്ടറി ക്ലബ് ആഭിമുഖ്യത്തിൽ അന്നപൂർണം പദ്ധതി നടപ്പാക്കും. തൊടുപുഴ നഗരത്തിൽ ഭക്ഷണമില്ലാതെ അലയുന്നവർക്ക് വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഭക്ഷണം ലഭിക്കാതെ ആരും തൊടുപുഴ നഗരത്തിലൂടെ അലയരുതെന്ന ലക്ഷ്യത്തോടെ പ്രധാന ഹോട്ടലുകളുമായി സഹകരിച്ച് ടോക്കൺ അടിസ്ഥാനത്തിൽ ഭക്ഷണം നൽകുന്ന അന്നപൂർണം പദ്ധതി റോട്ടറി ക്ലബ് ആഭിമുഖ്യത്തിൽ നടപ്പാക്കും. റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണറുടെ പദ്ധതികളായ 100,000 മരങ്ങൾ നടൽ, 100,000 കുട്ടികളിൽ സ്നേഹസ്പർശം നൽകൽ, രക്തദാനം പ്രോത്സാഹിപ്പിക്കൽ, ജലസംരക്ഷണം, ആഗോള സഹായ നിധിയിലേക്ക് സംഭാവന നൽകൽ എന്നിവയ്ക്കും വിവിധ പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ടെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. യുവജനങ്ങളെ ലക്ഷ്യമാക്കിയുള്ള കരിയർ ഗൈഡൻസ്, ടാലന്റ് ഷോ, ലീഡർഷിപ്പ് അവാർഡുകൾ, മിനി മാരത്തൺ, വിദേശരാജ്യ പഠനാവസരം നൽകൽ, മുതിർന്നവരെ ലക്ഷ്യമാക്കി മെഡിക്കൽ ക്യാമ്പുകൾ, കൃത്രിമോപകരണ വിതരണം എന്നിവയും പദ്ധതികളിൽ ഉൾപ്പെടും. ജൂലൈ 8 IMA ഹാളിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ മുൻ ഡിസ്ട്രിക്ട് ഗവർണറും ട്രെയിനറുമായ ഡോക്ടർ അജയകുമാർ മുഖ്യ അതിഥിയായിരിക്കും. ഡോക്ടർ റെജി ജോസ് പ്രസിഡന്റ്, MD സന്തോഷ് സെക്രട്ടറി, കെ ജയചന്ദ്രൻ ട്രഷറർ എന്നിവരാണ് പുതിയ ഭാരവാഹികൾ. അസിസ്റ്റന്റ് ഗവർണർ ജോളി KV, ഗ്രൂപ്പ് റെപ്രസെന്റേറ്റീവ് ബേസിൽ ജോസഫ് ലൂക്കോസ് എന്നിവർ പങ്കെടുക്കുന്ന യോഗത്തിൽ ബുള്ളറ്റിൻ പ്രകാശനം, ഭവന വായ്പാ സഹായം, അഗസ്ത്യ മരവിത്തുകൾ ഉൾക്കൊള്ളിച്ച കടലാസ് പേനകളുടെ വിതരണം, തെരഞ്ഞെടുത്ത സർക്കാർ സ്കൂളുകളിലെ പഠനത്തിൽ മികവ് തെളിയിച്ച കുട്ടികൾക്ക് ക്യാഷ് അവാർഡ് വിതരണം, അഗതി മന്ദിര അന്തേവാസികളുടെ കലാപ്രകടനം, പുതിയ അംഗങ്ങളെ ചേർക്കൽ എന്നിവയുണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. പണമില്ലാത്തത് കൊണ്ട് ഒരാൾ പോലും, ഒരു വ്യക്തി പോലും തൊടുപുഴ നഗരത്തിൽ പട്ടിണി കിടക്കാൻ പാടില്ല. അതാണ് ആ ഒരു സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങളൊരു പുതിയ പദ്ധതി, ഒരു സൗജന്യ ഭക്ഷണ പദ്ധതി ഞങ്ങൾ ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ പദ്ധതിയുടെ പേര് ഞങ്ങൾ ഇട്ടിരിക്കുന്ന അന്നപൂർണം തൊടുപുഴ എന്നാണ്. അതിൽ പ്രധാനമായിട്ടും നമ്മൾക്ക് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ വേണം. അത് സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലുമുള്ള ആൾക്കാരുടെ, അത് മീഡിയ പേഴ്സൺസ് മാത്രമല്ല, ഹോട്ടലുകാരും അതുപോലെ എല്ലാ ബിസിനസ്സുകാരും അതുപോലെ നമ്മുടെ ഈ സമൂഹത്തിൽ ഉന്നതമായിട്ട് സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന എല്ലാവരുടെയും തന്നെ സഹായങ്ങളും അതുപോലെ എല്ലാവരുടെയും തന്നെ സഹായ സഹകരണങ്ങളും നമുക്ക് വേണ്ട ഒരു പദ്ധതിയാണ്. അതാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വിളിച്ചു വിടാൻ തന്നെ കാരണം. അതായത് നമ്മൾ ഹോട്ടലുകളെ, നമ്മുടെ ഇവിടെ തൊടുപുഴയുള്ള ഹോട്ടലുകൾ, അതായത് മീഡിയം ലെവലിൽ മുതലുള്ള എല്ലാ ഹോട്ടലുകാരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്മനസ്സുള്ള ഹോട്ടലുകാരുടെ ഒരു സഹകരണമാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ സമൂഹത്തിലെ എല്ലാ ലെവലിലുള്ളവരുടെ സഹകരണം നമുക്ക് വേണം. അപ്പം അത് നമ്മൾ ഉദ്ദേശിക്കുന്നത് തൊടുപുഴ നഗരത്തിൽ എത്തിപ്പെടുന്ന ഒരു ആള് കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ പട്ടിണി കിടക്കുകയോ, അതുപോലെ തന്നെ നമുക്ക് അറിയാം അട്ടപ്പാടിയിൽ നടന്നൊരു സംഭവം, അതുപോലെ കയ്യിൽ പണമില്ലാത്തതിൻ്റെ പേരിൽ മോഷ്ടിക്കേണ്ടത് അതുപോലെ എന്തെങ്കിലും ചെയ്യേണ്ട ഒരു സാഹചര്യം വരാത്ത രീതിയിൽ എല്ലാം അങ്ങനെയുള്ള ആൾക്കാരെ സഹായിക്കാനുള്ള ഒരു പദ്ധതിയായിട്ടാണ് ഞങ്ങളിത് വിഭാവനം ചെയ്യുന്നത്. അപ്പം ഇത് ചെയ്യുന്നതിൻ്റെ ഒരു കാരണം, ഞങ്ങളുടെ റോട്ടറി ഡിസ്ട്രിക്റ്റ് ഉണ്ട്, 3201 ഡിസ്ട്രിക്റ്റ്. ആ ഡിസ്ട്രിക്റ്റിലെ ഒരു ഡിസ്ട്രിക്ട് ഗവർണറുണ്ട്. ആ ഡിസ്ട്രിക്ട് ഗവർണറിൻ്റെ ഈ വർഷത്തെ അദ്ദേഹത്തിൻ്റെ അജണ്ട എന്ന് പറയുന്നത് ജസ്റ്റ് എ മില്യൺ എന്നാണ്. അതായത് അദ്ദേഹം 5 കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് 1 മില്യൺ മരങ്ങൾ നടുക, അതാണ് ഒരു 1 മില്യൺ ട്രീസ്. പിന്നെ 1 മില്യൺ കുട്ടികളുടെ മുഖത്ത് ചിരി വിരിയിക്കുക, അത് 1 മില്യൺ സ്മൈൽസ്. പിന്നെ 1 മില്യൺ ആൾക്കാർക്ക് സേഫ് ഡ്രിങ്കിങ് വാട്ടർ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ 1 മില്യൺ മില്ലി ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ്, അത് ഡൊണേറ്റ് ചെയ്യുക. ഇങ്ങനെ കുറച്ച് ജസ്റ്റ് എ മില്യൺ എന്ന് പറഞ്ഞ ഒരു 1 മില്യൺ പദ്ധതികൾ ഉൾപ്പെടുന്ന ഒരു പ്രോജക്റ്റാണ് പുള്ളി ഈ ഒരു വർഷത്തേക്ക് പുള്ളി ഭാവന ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ജസ്റ്റ് എ മില്യൺ, ഒരു 1 മില്യൺ ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ഒരു ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുവരുന്നത്. ജോസഫ് ലൂക്കോസ്, ഡോക്ടർ റെജി ജോസ്, ഹെജി പി ചെറിയാൻ, ജോമോൻ വർഗീസ്, സന്തോഷ് MD, ജയചന്ദ്രൻ KE എന്നിവരാണ് വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തത്. തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ഇക്കുറി BJP മത്സരിക്കുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് TS രാജൻ. പിന്തുണയ്ക്കുന്ന മുന്നണിയെ തിരിച്ചും സഹായിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. BJPയുടെ 8 കൗൺസിലർമാരാണ് നിലവിലുള്ളത്. BJP ചെയ്തുകൊണ്ടിരുന്നത് BJPയുടെ ഒരു സ്ഥാനാർത്ഥി നിർത്തും, 8 BJPയുടെ കൗൺസിലർമാരുടെ ഒട്ടും BJPയുടെ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന തരത്തിൽ ചെയ്യണമെന്ന് നമ്മൾ വിപ്പ് കൊടുക്കും. അത് പൂർണ്ണമായിട്ടും ചെയ്യും, അങ്ങനെ പോകും. എന്നാൽ
ഇനി വരാൻ പോകുന്ന വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ കേവലം ബി ജെ പിയുടെ 8 വോട്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതിൽ ബി ജെ പിക്ക് ഒരു സംശയമില്ല, അത് അങ്ങനെ തന്നെ ലഭിക്കും. എന്നാൽ ബി ജെ പിയുടെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ സഹായിക്കുന്ന മുന്നണികളോ കക്ഷികളോ ഉണ്ടോ എങ്കിൽ, ബി ജെ പിയുടെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കുന്ന മുന്നണികൾക്കോ കക്ഷികൾക്കോ വേണ്ടി വരുന്ന 6 മാസം കഴിയുമ്പോൾ ഇപ്പോൾ ന്യൂനപക്ഷമായിരിക്കുന്ന അല്ലെങ്കിൽ ന്യൂനപക്ഷം എന്ന നിലയിൽ ടോസ് ഇട്ട് ലഭിച്ചിരിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ ചെയർപേഴ്സന്റെ തിരഞ്ഞെടുപ്പ് അത് സാധൂകരിക്കണമോ അവിശ്വാസം കൊണ്ടുവരണമോ അത് നിലനിർത്തണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഈ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കുന്ന കക്ഷികൾക്ക് മുന്നണികൾക്ക് വേണ്ടിയിട്ട് ബി ജെ പി തുടർന്ന് സഹകരണം ഉണ്ടാകും. അല്ലാതെ ഉള്ള മുന്നണികൾക്ക് സഹായിക്കണോ വേണ്ടയോ എന്നുള്ള കാര്യം നമ്മുടെ 12-ാം തീയതിക്ക് മുമ്പായിട്ടുള്ള കമ്മിറ്റി തീരുമാനമെടുക്കും. ഇപ്പോൾ തീരുമാനം എന്ന് പറയുന്നത് ബി ജെ പിയുടെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥി ഉണ്ടാകും. ബി ജെ പിയുടെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ സഹായിക്കുന്നവർക്ക് 6 മാസം കഴിയുമ്പോൾ നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമോ പ്രതികൂലമോ ആയി നിൽക്കേണ്ട കാര്യം വരുമ്പോൾ ബി ജെ പിയെ സഹായിക്കുന്നവരെ അതിനുവേണ്ടി സഹകരിക്കും എന്നുള്ളതാണ്. അവിശ്വാസം വന്നാൽ ഒരു മുന്നണിക്കും സ്വന്തമായിട്ട് അവിശ്വാസം കൊണ്ടുവരാനുള്ള അംഗബലമില്ല. 18 കൗൺസിലർമാരുടെ പിൻബലം വേണം. അതുകൊണ്ട് ബി ജെ പിയുടെ പിൻബലമില്ലാതെ ഇടതുപക്ഷത്തിനോ UDFനോ അവിശ്വാസം കൊണ്ടുവരാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ബി ജെ പിയുടെ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയെ സഹായിക്കുന്ന കക്ഷികൾക്ക് മാത്രമാണ് ബി ജെ പി പിന്തുണ നൽകുകയുള്ളൂ എന്ന് KSRTC ഡിപ്പോ ഉദ്ഘാടനം വൈകുന്നതിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച BJP നേതൃത്വത്തിൽ ഡിപ്പോ മാർച്ച് നടത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ തന്നെ പൂർത്തീകരിക്കാതെ ഇപ്പോൾ തന്നെ 15 കോടി കഴിഞ്ഞു. ഇനിയും പ്ലംബിങ് വയറിങ് അതുപോലെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങിയതിനും പൈസയില്ല. അങ്ങനെ MLA ഫണ്ടിൽ നിന്ന് വീണ്ടും 50 ലക്ഷം രൂപ അനുവദിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം MLA പറഞ്ഞത്. ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഗോവിന്ദ് തച്ചങ്കരി തുടർപ്പുഴക്കാരനാണ് അദ്ദേഹം ഇവിടെ വരികയും ഉടനെ പൂർത്തീകരിക്കുമെന്നൊക്കെ പറയുന്നുണ്ട്. 2.5 വർഷത്തെ കാലാവധിക്കാണ് നഗരസഭയുടെ ലോറി സ്റ്റാൻഡ് KSRTC പുതിയ മന്ദിരം പണിയുന്നത്. 2 വർഷം മതി എന്ന് പറയുന്നു. 1.5 വർഷം കൂടെ കൂട്ടി 2.5 വർഷത്തേക്കാണ് അന്നത്തെ മുനിസിപ്പൽ ഭരണസമിതി ലോറി സ്റ്റാൻഡ് KSRTC വിട്ടുകൊടുത്തത്. ഇന്നിപ്പോൾ 6 വർഷം ആയിരിക്കുന്നു. എന്നിട്ടും KSRTC ബസ് സ്റ്റാൻഡ് മുനിസിപ്പാലിറ്റിയുടെ തനത് വരുമാനം ലഭിക്കുന്ന മുനിസിപ്പാലിറ്റിക്ക് വർഷാവർഷം ലക്ഷക്കണക്കിന് രൂപയുടെ തനത് വരുമാനം ലഭിക്കുന്ന ആ ലോറി സ്റ്റാൻഡ് KSRTC സൗജന്യമായിട്ട് വിട്ടുകൊടുത്തിരിക്കുകയാണ്. എത്രയും വേഗം KSRTC പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പൺ ചെയ്യണം, ഉദ്ഘാടനം ചെയ്യണം, അങ്ങോട്ട് മാറ്റണം എന്നാണ് BJP യുടെ ആവശ്യം. തൊടുപുഴയിലെ ഏറ്റവും പഴക്കമേറിയ ഓഫീസ് കെട്ടിടമായ സബ് രജിസ്ട്രാർ ഓഫീസ് ഓർമ്മയാണ്. പുതിയ മന്ദിരം നിർമ്മിക്കുന്നതിന് വേണ്ടി കെട്ടിടം പൊളിച്ചുമാറ്റൽ ആരംഭിച്ചു കഴിഞ്ഞു. തൊടുപുഴയിൽ നിലവിലുള്ളതിൽ ഏറ്റവും പഴക്കം ചെന്ന സർക്കാർ ഓഫീസായ തൊടുപുഴ സബ് രജിസ്ട്രാർ ഓഫീസ് ഓർമ്മയാകുന്നു. മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മാണത്തിനും അനക്സ് നിർമ്മാണത്തിനു ശേഷം തൊടുപുഴയിൽ പഴക്കം ചെന്ന ഓഫീസുകളെല്ലാം തന്നെ ഓർമ്മയായപ്പോഴും നിലനിന്ന ചുരുക്കം ചില സർക്കാർ ഓഫീസുകളിലൊന്നായിരുന്നു തൊടുപുഴ സബ് രജിസ്ട്രാർ ഓഫീസ്. 100 ആണ്ടിലധികമായി തൊടുപുഴയിലെ ഭൂമി ക്രയവിക്രയങ്ങളുടെ സ്ഥിരാകേന്ദ്രമായി കെട്ടിടവും ഏതാനും ദിവസങ്ങൾക്കകം നിലമ്പൊത്തും. ഐക്യകേരളത്തിനും സ്വാതന്ത്ര്യലബ്ധിക്കും മുൻപേ നിലവിൽ വന്നതാണ് തൊടുപുഴ സബ് രജിസ്ട്രാർ ഓഫീസും അത് നിൽക്കുന്ന പഴയ കെട്ടിടവും. ഇടയ്ക്ക് ചില മോടി പിടിപ്പിക്കലുകളും കൂട്ടിച്ചേർക്കലുകളും നടത്തിയെങ്കിലും പഴമയുടെ സ്മാരകമായ കെട്ടിടം നിലനിർത്തിയായിരുന്നു അവയെല്ലാം ചെയ്തത്. എന്നാൽ ഇക്കുറി കെട്ടിടം പാടെ പൊളിച്ച് നീക്കി പുതുക്കി പണിയാനാണ് തീരുമാനം. ഇതിന്റെ ആദ്യപടിയായി സബ് രജിസ്ട്രാർ ഓഫീസ് പഴയ ഹെഡ് പോസ്റ്റ് ഓഫീസിന് പുറകിലുള്ള കെട്ടിടത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി ഫയലുകളും ഫർണിച്ചറും പുതിയ വാടക കെട്ടിടത്തിലേക്ക് നീക്കി തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്ന് സബ് രജിസ്ട്രാർ ബി അജിത്ത് വ്യക്തമാക്കി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KPSTA AE ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. DCC സെക്രട്ടറി TJ പീറ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. VM ഫിലിപ്പച്ചൻ, PN സന്തോഷ്, ഷിൻഡോ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിലെ ഏറ്റവും ശക്തമായ അധ്യാപക സംഘടന KPSTA എയ്ഡഡ് മേഖലയിലും സർക്കാർ മേഖലയിലും പ്രവർത്തിക്കുന്ന അധ്യാപകരുടെ കരുത്തുറ്റ പ്രസ്ഥാനമായ KPSTA ആഭിമുഖ്യത്തിൽ ഇടതുപക്ഷ സർക്കാരിന്റെ വിദ്യാഭ്യാസ നയങ്ങൾക്കെതിരെ ശക്തമായ സമരപരിപാടി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഈ ധർണാ സമരപരിപാടി നടത്തുമ്പോൾ
കഴിഞ്ഞ മെയ് മാസം 3, 4, 5 തീയതികളിൽ സെക്രട്ടേറിയറ്റിനടയിൽ ഇതേ ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് 3 ദിവസത്തെ ഉപവാസ സമരം KPSTA നടത്തുകയുണ്ടായി. ആ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ സർക്കാർ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്തെ കലുഷിതമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കപ്പെടുമെന്നും നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷേ ഈ സർക്കാർ അത്തരമൊരു നടപടികളിലേക്ക് കടന്നുപോകാതെ വിദ്യാഭ്യാസ രംഗം ആകെ അലങ്കോലമായിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്വകാര്യ കെട്ടിട സമുച്ചയത്തിന് സമീപം മാലിന്യ നിക്ഷേപം. റോട്ടറി ജംഗ്ഷന് സമീപമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പിന്നിലാണ് മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥിയുടെ കൊലപാതകത്തിന്റെ മറവിൽ പീഡിപ്പിക്കുന്നതായി SDPA. പോലീസ് പീഡനം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. ജില്ലാ ജനറൽ സെക്രട്ടറി MS സുബൈർ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. VM ജലീൽ, അബ്ദുൾ സമദ് തുടങ്ങിയവർ സംസാരിച്ചു. അതേ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അടക്കം കൃത്യമായ രീതിയിൽ അവലംബിച്ചിട്ടുണ്ട് ആ പ്രവൃത്തിയെ. മാത്രമല്ല, പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അബ്ദുൾ മജീദ് ഫൈസി കൃത്യമായ കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ചു ചേർത്തുകൊണ്ട് SDPIക്ക് ഒരു യുവജന സംഘടനകളില്ല, ഒരു വിദ്യാർത്ഥി സംഘടനയുമില്ല എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടും ഇവിടുത്തെ CPMന്റെ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ SDPIയുടെ വളർച്ചയിൽ വിരളി വീണ്ട ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഈ പ്രസ്ഥാനത്തെ തകർക്കുവാൻ വേണ്ടി വളരെ ആലോചിച്ചുറപ്പിച്ചിട്ടുള്ള ഒരു പദ്ധതി ഇന്ന് കേരളത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. മുട്ടം കോടതിയിലെത്തിയ തട്ടിപ്പ് കേസ് പ്രതി പിടിയിൽ. പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചിരുന്ന അനന്ത്കുമാർ ആണ് പോലീസ് പിടിയിലായത്. കോടതി പരിസരത്ത് കാത്തുനിന്ന പോലീസ് ഇയാളെ ബലമായി തൊടുപുഴ മുനിസിപ്പൽ വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെ ഇക്കുറി BJP മത്സരിക്കുമെന്ന് GS ഗാജൻ. തൊടുപുഴയിൽ ഏറ്റവും പഴക്കമേറിയ ഓഫീസ് കെട്ടിടമായ സബ് രജിസ്ട്രാർ ഓഫീസ് ഓർമ്മയാണ്. ഇപ്പോഴൊക്കെ ഇവിടെ അവസാനിക്കുകയാണ്. നമസ്കാരം.